അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറ്റാനായിട്ട് ഒരു അടിപൊളി ഐ ജെല്ലാണ് ഇന്ന് കാണിക്കുന്നത്. ഇതിൽ നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് നമ്മുടെ വീട്ടിലെന്നും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പം ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലാണ്. ഒരു മൂന്നാലഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മാറ്റം വരും. ഇതാകുമ്പോൾ നമുക്ക് കണ്ണിന് നീറുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. നമുക്ക് രാത്രിയിൽ ഇത് യൂസ് ചെയ്തിട്ട് കിടക്കാം. പിന്നെ നമുക്ക് നേരം കിട്ടുന്ന സമയത്തെല്ലാം ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. കൂടുതലും റിസൾട്ട് കിട്ടുന്നത് നൈറ്റ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ജെൽ ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹായ്, അപ്പോൾ ഈ ഒരു ജെൽ ക്രീം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വൃത്തിയായി കഴുകിയതിന് ശേഷം നല്ലപോലെ ഒന്ന് ചെത്തിയെടുക്കണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അതിനടുത്തൊരു കുഞ്ഞ് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്, അതുകൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലായിരിക്കും ഞാനിടുന്ന വീഡിയോസ് അപ്പം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു കിഴങ്ങ് നല്ലപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് വേറൊരു ബൗളെടുത്തതിന് ശേഷം അതിലേക്ക് ഇതൊന്ന് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഒരു അരിപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിലൊരു കോട്ടൺ തുണി വെച്ചിട്ടാണെങ്കിലും അരിച്ചെടുക്കാം. അപ്പം നല്ലപോലെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ജെൽ ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ടിന്ന് വേണം. ഇത് ഞാൻ ഇതിന് മുന്നേ മഞ്ഞളുടെ ഒരു ജെൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തീർന്നിട്ടുണ്ട്. നല്ലൊരു ജെല്ലാണ് കേട്ടോ. അപ്പം ഞാൻ കാണേണ്ടവർക്ക് കാണാൻ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ഞാൻ ഈ ആ ഒരു ടിന്ന് നല്ലപോലെ വൃത്തിയായി കഴുകിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എത്രയാണോ ഇപ്പോൾ വേണ്ടത്, ഞാനിപ്പോൾ ഇത് ഒരാഴ്ചത്തേക്ക് വേണ്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു 3 സ്പൂണോളം എടുക്കുന്നുണ്ട്, ചെറിയ സ്പൂണ്. അപ്പോൾ അത് നമുക്ക് ആ ഒരു ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അലോവേര എടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നതിനും കൂടെ കുഴപ്പമില്ല. കറക്റ്റ് ആ ഒരു ജെല്ലായിട്ട് വേണമെങ്കിൽ തന്നെ നമുക്ക് ഒരു ഷോപ്പുകളിൽ നിന്ന് വാങ്ങിച്ച അലോവേര ജെൽ തന്നെ വേണം. എന്നാലായിരിക്കും ആ ഒരു ജെൽ ക്രീമിൻ്റെ ആ ഒരു രീതി വരിക. അതിനുശേഷം നമുക്ക് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. എപ്പോഴും ജെല്ല് കൂടുതലായിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് ഇത്തിരി അലോവേര ജെല്ലാണ് കൂട്ടിയെടുക്കേണ്ടത് കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഹായ്, അപ്പം നമ്മുടെ ജെൽ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം നമുക്കിതിന് ജസ്റ്റ് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പം ഇത് നമ്മൾ രാത്രിയിലാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം കണ്ണിന് ചുറ്റിനും അങ്ങനെ നീറുന്ന പ്രശ്നമോ അങ്ങനൊന്നും വരില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുന്നുണ്ട്. ഇത് കറക്റ്റ് അലോവേര ജെൽ ഇതിൽ ചേർക്കുന്നതിനെ കൊണ്ട് കറക്റ്റ് ജെല്ലിൻ്റെതായ രീതിയിൽ തന്നെ വരും. നമ്മളപ്പം കണ്ണിന് ചുറ്റിനും ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം. നിങ്ങൾ കാണുന്നില്ല, അതേപോലെ തന്നെ രണ്ട് കണ്ണിനും ചുറ്റിനും. അപ്പം ഇത് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് നല്ല മാറ്റം വരും. കാരണം നമുക്ക് ഇതിലങ്ങനെ നമുക്ക് കണ്ണ് നീറുന്ന കണ്ണിനകത്ത് പോയി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പം ഇത് നമ്മളൊരു 3-5 ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം എന്തായാലും നിങ്ങൾക്കറിയാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് മാറാൻ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതിൽ നല്ലൊരു വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.